നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് നിന്ന് 702 പേർക്കാണ് COVID-19 സ്ഥിരീകരിച്ചിരിക്കുന്നത്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിൽ ആയിരുന്ന 745 പേരുടെ പരിശോധനാ ഫലവും നെഗറ്റീവായിട്ടുണ്ട്. ഇതുവരെ 19727 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. 10054 പേർ ഇതുവരെ രോഗമുക്തി നേടി. 483 പേർക്ക് സമ്പർക്കത്തിലൂടെയും രോഗം ബാധിച്ചു. ഇതിൽ തന്നെ ഉറവിടം അറിയാത്ത 35 കേസുകളിലാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 75 പേർ വിദേശ രാജ്യങ്ങളിൽ നിന്നും വന്നവരാണ്. 95 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവരാണ്. രണ്ട് കോവിഡ് മരണവും ഇന്ന് സംഭവിച്ചിട്ടുണ്ട്. കോഴിക്കോട് സ്വദേശി മുഹമ്മദും കോട്ടയം സ്വദേശിയായ ഔസേഫ് ജോർജ് എന്നിവരാണ് മരണമടഞ്ഞത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിലൂടെ ഇക്കാര്യം അറിയിക്കുന്നു. രോഗം സ്ഥിരീകരിച്ചവരുടെ ജില്ല തിരിച്ചുള്ള കണക്ക് നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് 161 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. കാസർഗോഡ് 38 പേർക്ക്, പത്തനംതിട്ടയിൽ 17 പേർക്കും, കൊല്ലത്ത് 22 പേർക്കും, എറണാകുളത്ത് 15 പേർക്കും, കോഴിക്കോട് 68 പേർക്കും, മലപ്പുറത്ത് 86 പേർക്കും, കോട്ടയത്ത് 53 പേർക്കും, ഇടുക്കിയിൽ 70 പേർക്കും, കണ്ണൂരിൽ 38 പേർക്കും, ആലപ്പുഴയിൽ 30 പേർക്കും, പാലക്കാട് 41 പേർക്കും, തൃശ്ശൂരിൽ 40 പേർക്കും, വയനാട് 17 പേർക്കുമാണ് പരിശോധനാ ഫലം പോസിറ്റീവായത്. നെഗറ്റീവായവരുടെ കണക്ക് നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് 65 പേർക്കാണെന്ന് കോവിഡ് പരിശോധനാ ഫലം നെഗറ്റീവായത്. കാസർഗോഡ് 53, പത്തനംതിട്ട 49, കൊല്ലം 57, എറണാകുളം 69, കോഴിക്കോട് 41, മലപ്പുറം 88, കോട്ടയം 13, ഇടുക്കി 25, കണ്ണൂർ 32, ആലപ്പുഴ 150, പാലക്കാട് 9, തൃശ്ശൂർ 45, വയനാട് 49 എന്നിങ്ങനെയാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ 18417 സാമ്പിളുകളാണ് മൊത്തമായി പരിശോധിച്ചത്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 155147 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. 9397 പേർ ആശുപത്രികളിലാണ് ചികിത്സയിലുള്ളത്. ഇന്ന് 1237 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 96011 പേർ ഇപ്പോൾ ചികിത്സയിലുണ്ട്. 354480 സാമ്പിളുകളാണ് പരിശോധനയ്ക്കായി അയച്ചത്. അതിൽ 3842 സാമ്പിളുകളുടെ പരിശോധനാ ഫലം ഇനിയും വരാനുണ്ട്. ഇതിൽ സെന്റിനൽ സർവൈലൻസിന്റെ ഭാഗമായി ആരോഗ്യ പ്രവർത്തകർ, അതിഥി തൊഴിലാളികൾ, സാമൂഹിക സമ്പർക്കം കൂടുതലുള്ള വ്യക്തികൾ മുതലായ മുൻഗണനാ ഗ്രൂപ്പുകളിൽ നിന്ന് 114832 സാമ്പിളുകൾ ശേഖരിച്ചതിൽ 111105 സാമ്പിളുകൾ നെഗറ്റീവായിട്ടുണ്ട്. ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം 495 ആണ്. ഇപ്പോൾ സംസ്ഥാനത്ത് 101 TFLDC കൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ 12081 കിടക്കകൾ ആണുള്ളത്. 45% കിടക്കകളിൽ ഇപ്പോൾ ആളുകൾ ഉണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. രണ്ടാം ഘട്ടത്തിൽ 201 CFLC കളാണ് കൂട്ടിച്ചേർക്കാനുള്ളത്. 30598 കിടക്കുകളാണ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. മൂന്നാം ഘട്ടത്തിലേക്ക് 36400 കിടക്കുകളുള്ള 480 TFLDC കൾ കണ്ടെത്തിയിട്ടുണ്ട്. കോവിഡ് ബ്രിഗേഡിലേക്ക് 1571 പേർക്കാണ് പരിശീലനം നൽകിയിരിക്കുന്നത്. ഭീഷണി ഉയർത്തിയ പല ക്ലസ്റ്ററുകളിലും രോഗവ്യാപന തോത് കൂടി വരികയാണ്. ക്ലസ്റ്ററുകളുടെ എണ്ണം കൂടി വരികയാണ്. വിവിധ തലങ്ങളിൽ രോഗപ്രതിരോധവുമായി ബന്ധപ്പെട്ട ചർച്ച നടക്കുന്നുണ്ട്. സർവകക്ഷി യോഗം വിളിച്ച് രാഷ്ട്രീയ പാർട്ടി നേതൃത്വങ്ങളുമായും സംസാരിച്ചിട്ടുണ്ട്. ആരോഗ്യ വിദഗ്ധരും പത്രാധിപന്മാരുമായും ചർച്ച നടത്തി നിയന്ത്രണങ്ങൾ കൂടുതൽ ശക്തമാക്കണം എന്നുള്ള പൊതു അഭിപ്രായമാണ് നമുക്കുള്ളത്. പൊതുസമൂഹത്തിൽ മാതൃക കാണിക്കേണ്ടവർ തന്നെ. ആരോഗ്യ വ്യാപനത്തിന് കാരണമാകുന്നത് നിരുത്തരവാദപരമായ പെരുമാറ്റമാണ്. അതിൽ കർശന നടപടി സ്വീകരിക്കുമെന്നും ഇനിയുള്ള നാളുകൾ രോഗവ്യാപനം വർദ്ധിക്കും എന്നാണ് കണക്കാക്കുന്നതെന്നും മുഖ്യമന്ത്രി പറയുകയുണ്ടായി. അത് നേരിടുകയാണ് TFLDC കൾ ഒരുക്കുകയും മനുഷ്യവിഭവശേഷി കണ്ടെത്തുന്നതിലൂടെയും ചെയ്യുന്നത്. ആരോഗ്യ സർവകലാശാലയുടെ കോഴ്സുകൾ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളെ CFLDC കളിൽ നിയോഗിക്കുന്നുണ്ട്. ഇങ്ങനെ നിയോഗിക്കപ്പെടുന്നവർക്ക് താമസ സൗകര്യം മറ്റും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഒരുക്കും. പരിശോധനാ ഫലങ്ങൾ വൈകുന്നുവെന്ന പരാതിയിൽ ഉടൻ പരിഹാരം കാണുമെന്നും നിർദ്ദേശം നൽകുകയുണ്ടായി. 24 മണിക്കൂറിനുള്ളിൽ പരിശോധനാ ഫലം നൽകാനാണ് നിർദ്ദേശം. മരിച്ചവരുടെ പരിശോധനാ ഫലം ഒട്ടും വൈകിക്കരുതെന്നുള്ള നിർദ്ദേശമുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.